ഒടുവെ സ്വപ്ന സുരേഷ് സത്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് മുഖ്യമന്ത്രിക്കെതിരായ തന്റെ ആരോപണങ്ങൾ വ്യാജമാണെന്നും അവ ആർ എസ് എസിന്റെ തിരക്കഥയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണെന്നും അവർ തുറന്നു പറയുന്നു മുഖ്യമന്ത്രിക്കും കുടുംബങ്ങൾക്കും ജനപ്രതിനിധികൾക്കുമെതിരെ നടത്തിയ പ്രസ്താവനകൾ എച്ച്ആർഡിഎസിന് വേണ്ടിയെന്ന് സ്വപ്ന സുരേഷ് തുറന്നുപറയുകയാണ് സുഹൃത്തുക്കളായ ഷാജി കിരണിനോടും ഇബ്രാഹിമിനോടും ഇക്കാര്യങ്ങൾ സ്വപ്ന സുരേഷ് തുറന്നുപറയുന്ന വീഡിയോ അന്വേഷക സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു ഇബ്രാഹീം പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഗൂഢാലോചന നടത്തിയ സ്വപ്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ കൂട്ടുപ്രതി സരിത്തിന്റെ അച്ഛനമ്മമാർ ഫോണിൽ വിളിച്ചു മകനെ ഇനിയും ജയിലിൽ കിടത്താനാണോ പുറപ്പാടെ എന്ന് ചോദിച്ച് സ്വപ്ന ശകാരിച്ചു ഇതോടെ സരിത്തിനോടും സ്വപ്ന മോശമായി പെരുമാറി ഈ സമയം സരിത്ത് അൽപ്പം അകന്നതും സ്വപ്നയെ പ്രകോപിതയാക്കി ഒറ്റപ്പെടുന്നുവെന്ന തോന്നലിലാണ് ഷാജി കിരണോടും ഇബ്രാഹിമിനോടും സ്വപ്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും എല്ലാം പറയിപ്പിച്ചത് എച്ച് ആർ ഡി എസ് ആണെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ശമ്പളം നൽകി നിയമിച്ചപ്പോഴുള്ള കരാറാണിതെന്നും സ്വപ്ന പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ ഇബ്രാഹിമിന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലായതോടെയാണ് ഷാജി കിരണിനും ഇബ്രാഹിമെതിരെ സ്വപ്ന പ്രസ്താവനകൾ നടത്തിയതും സംഭാഷണങ്ങൾ പുറത്തുവിട്ടതും ഇബ്രാഹിമും ഷാജി കിരണും തനിക്കെതിരെ സാക്ഷി പറയുമെന്ന ഭയമായിരുന്നു ഇതിന് സ്വപ്നയെ പ്രേരിപ്പിച്ചത് സംഭാഷണം എഡിറ്റ് ചെയ്ത് പുറത്തുവിടാൻ പ്രേരിപ്പിച്ചതാവട്ടെ എച്ച്ആർടിഎസ് ആർ എസ് എസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരവുമായിരുന്നു സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഡയറക്ടറായ ശേഷം ആർഎസ്എസ് നിയന്ത്രണത്തിലുള്ള എച്ച്ആർടിഎസിൽ നിന്ന് രാജിവച്ചത് പത്ത് ജീവനക്കാരാണ് സ്വപ്ന പലപ്പോഴും നിലവിട്ട് പെരുമാറുന്നതായും ഇവർക്കൊപ്പം ജോലിയുമായി മുന്നോട്ടു പോകുന്നത് പ്രയാസമാണെന്ന് വ്യക്തമാക്കിയാണ് ഈ പത്ത് പേരും സ്ഥാപനം വിട്ടിട്ടുള്ളത് ഇക്കാര്യങ്ങളും ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിട്ടു സ്വപ്ന ജീവനക്കാരോട് മോശമായി പെരുമാറുന്നുവെന്ന് തുടക്കം മുതൽ തന്നെ പരാതിയുണ്ടായിരുന്നു ജീവനക്കാർ തുടർച്ചയായി രാജിവെച്ചതോടെയാണ് പ്രത്യേക അന്വേഷക സംഘം മൊഴി ശേഖരിച്ചത് അന്വേഷക സംഘം ചോദ്യം ചെയ്ത ദിവസങ്ങളിൽ സ്വപ്ന സുരേഷ് മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് കുഴഞ്ഞു വീണിരുന്നു അനാവശ്യ കാര്യങ്ങൾക്ക് പോലും സ്വപ്ന പൊട്ടിത്തെറിച്ചുവെന്ന് രാജിവച്ചവർ പറയുന്നു കൂട്ടുപ്രതിയായ സരിത്തിനെതിരെ സ്വപ്ന സുരേഷ് മോശം വാക്പ്രയോഗങ്ങളും നടത്തി സ്വപ്നയുടെ പെരുമാറ്റ രീതിയിൽ സ്ഥാപന നടത്തിപ്പിന് ബുദ്ധിമുട്ടാണെന്ന് എച്ച്ആർഡിഎസ് തലപ്പത്തുള്ളവർക്കും ബോധ്യമായി സ്ഥാപനത്തിന്റെ ദൈനംദിന ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനും സ്വപ്നയ്ക്ക് സ്വപ്നയ്ക്കുമേലുള്ള ബിജെപിയുടെ രാഷ്ട്രീയ ബന്ധം മറച്ചുവെക്കാനുമാണ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയത് പിന്നീട് സ്വപ്ന സുരേഷിനെ സ്ത്രീ ശാക്തീകരണ ഉപദേശക സമിതി അധ്യക്ഷി കഴിഞ്ഞ മാസമാണ് സ്വപ്ന സുരേഷ് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ നടത്തിയത്